ആക്കിയിട്ട് നോർമൽ അശ്ലീല ഫോട്ടോസും ഒക്കെ ആ ഒരു ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം അല്ലാത്ത നോർം അശ്ലീല കമൻസ് അയക്കുക. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടി ടി എം വോയ്സ്. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും നമ്മുടെ അഷ്കർ ടെക് എന്ന് പറഞ്ഞ ചാനൽ ഹാക്കായിരിക്കണം. ഏകദേശം 600,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഹാക്കായിരിക്കണം. ഈ അടുത്തിടക്കായിട്ട് ഹാക്കിംഗ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഫ്രണ്ട്സ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാ ഹാക്കിംഗ് വരുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു നാട്ടുകാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ സൈബർ സെല്ലിലൊക്കെ പരാതി കൊടുത്തു, ഭയങ്കര ഇഷ്യൂ ആയി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിനെല്ലാം യൂട്യൂബേഴ്സിന് മാത്രമല്ല നിങ്ങളും സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിക്കാൻ കുറച്ച് ചെയ്യേണ്ട, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അഷ്കർ ടെക്കി എന്ന് പറഞ്ഞ ചാനലിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ, അത് എനിക്കുണ്ടായ അനുഭവം. എനിക്ക് അഷ്കർ ടെക്കി ഉണ്ടായ പോലെ തന്നെ 2-3 അനുഭവം ഉണ്ടായി. ഓൾറെഡി ഞാനത് പണ്ട് ഒരു വർഷം മുമ്പ് എബ്രഹാംസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ ഹാക്കായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ്, ഇതെങ്ങനെയാണ് ഹാക്കേഴ്സ് നമ്മുടെ അടുത്ത് പെരുമാറുക എന്ന് കുറച്ച് മനസ്സിലായതുകൊണ്ട് തന്നെ എനിക്കിതിൽ നിന്ന് അല്ലെ നമ്മുടെ ചാനലും ഒരുപക്ഷേ ഹാക്കായി പോകാൻ ഉറപ്പായിട്ടും. കാരണം ഒരു രണ്ട് രീതിയിൽ ഇങ്ങനെ പ്രൊമോഷൻ എന്ന രീതിയിൽ എനിക്കും അറ്റംപ്റ്റ് വന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മുടെ അഷ്കർ ടെക് എന്ന് പറഞ്ഞ ചാനൽ, പുള്ളിയുടെ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് കണ്ട്. കാരണം ഒരു യൂട്യൂബറായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ട പ്രയാസവും ഒരു യൂട്യൂബിൽ എത്ര വർക്ക് ചെയ്താലാണ്. ചിലർക്ക് വിചാരിക്കുന്നുണ്ട് വന്ന ഉടനെ യൂട്യൂബ് വന്ന് കുറച്ച് ക്വാളിറ്റി വീഡിയോസ് അല്ലെങ്കിൽ നല്ല DSLR ക്യാമറ ഇട്ട് ഒരു 2-3 വീഡിയോസ് ഇട്ടുകൊണ്ട് അങ്ങ് വൈറലാകും, ക്യാഷ് അങ്ങ് ഉണ്ടാക്കാമെന്ന് ചില തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ തെറ്റിദ്ധരിക്കുന്ന മാത്രമല്ല, എനിക്ക് അനുഭവമുണ്ട്. കുറച്ച് കമൻസിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ക്യാഷ് വല്ലിടം ഉണ്ടാക്കും അല്ലേ, അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരു യൂട്യൂബർ വന്നിട്ട്, യൂട്യൂബർ എന്നല്ല ഏതൊരു ക്രിയേറ്റർ ആയാലും ഫേസ്ബുക്കിൽ റീൽസിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അല്ല ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പം അഷ്കട്ടിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 4-5 വർഷം ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഹെവി ഹാർഡ് വർക്ക് ചെയ്താലേ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കയറി വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടണം, ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇടണം. അപ്പം അതുപോലെ പാടുപെട്ട് കയറി വന്ന ഒരാളാണ്. അപ്പം ആ ഒരു ഇത്രയും പാടുപെട്ട് ഈ 5 വർഷത്തെ കഷ്ടപ്പാട് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പേഴ്സണലി എനിക്കൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഇപ്പം ഞാൻ ഏകദേശം 2 വർഷമായി യൂട്യൂബ് വന്നിട്ട്, അപ്പം അതിൻ്റെ ഹാർഡ് വർക്കിങ്ങും എല്ലാം ഇപ്പം യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പറയാൻ കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഞാൻ പറയാനുന്ന കാര്യം. അപ്പം ആ ഒരു നിമിഷം ഇത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു വേദന. അപ്പം എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ബ്രോയുടെ 2-ാമത്തെ ചാനൽ ലിങ്ക് കൊടുത്തേക്കാം. കാരണം ഇനി ആ ഒരു ലെവൽ എത്തുമെന്ന് തന്നെ ഭയങ്കര, കാരണം അത്രയും ജനങ്ങളിലേക്കൊക്കെ എത്തിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമെന്ന് തന്നെ പാടാണ്. പക്ഷേ നമ്മളെ കൊണ്ട് അറിയാം, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൊണ്ടാകുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പുള്ളി ഒരു 2.0 എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അഷ്കർ ടെക്കി 2.0. അപ്പം ഞാൻ ഒരു പേഴ്സണലി പുള്ളിയുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്, ഇങ്ങനെ റോസ്റ്റിങ് നല്ല രസമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ് കണ്ടിരിക്കാൻ. അപ്പം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ആ കാര്യം നമുക്ക് വിടാം. അപ്പോൾ ഇനി ഹാക്കിംഗ്, അത് സംഭവം ഉണ്ടായത് ഹാക്കിംഗ് ആണ്. അപ്പം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഈ അഷ്കർ ടെക്കിയുടെ ചാനൽ ഹാക്കാവുന്നൊരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ചാനലിലും ഹാക്കിംഗ് അറ്റംപ്റ്റ് വന്നു. ഏകദേശം എനിക്ക് മെയിൽ വന്നാണ്, മെയിൽ വന്നു നല്ലൊരു ഓഫർ എഴുതി തോന്നി, നല്ല എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എമൗണ്ട് കൂടുതൽ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളെപ്പോലെ ചെറിയ ചാനലിന് വലിയ എമൗണ്ടൊന്നും കിട്ടത്തില്ലോ. അപ്പം ഓക്കെ, അത് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് 2 മെസ്സേജ് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു. അവർ പറയുന്നത് ഒരു ലിങ്ക് അയച്ചിട്ട് പറയുന്നു, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആണ്, നിങ്ങളിത് കണ്ടു നോക്കുക എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. കാരണം ഈ അടുത്തിടയ്ക്ക് മൊത്തം ഹാക്കിംഗ് പ്രശ്നം നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെല്ലാം പറയുന്നുണ്ട് ഇടയ്ക്ക് ഹാക്കിംഗ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മളെ ചോദിച്ചു. അപ്പോൾ അവരിലെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞത് ആദ്യം വന്ന ആൾക്കാർ പറഞ്ഞു നിങ്ങൾ PC ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഫോണിൽ വീഡിയോ ഓപ്പൺ ആക്കേണ്ട, PC പോയി ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നില്ല PC ഫോണിൽ ചെയ്താൽ പോരല്ല, PC ചെയ്യണം, അങ്ങനെയൊക്കെ മുടന്ത ന്യായങ്ങളൊക്കെയാണ് പറയുന്നത്. അത് PC ചെയ്യാൻ കാര്യം PC മൊത്തം ഹാക്കാ, PC ഹാക്കാക്കുന്ന സോഫ്റ്റ്വെയർ ആണത്, എന്തോ സോഫ്റ്റ്വെയർ എന്താ സംഭവമാണ്. അപ്പം ചിലർ ഫോണേ തന്നെ ഹാക്കാക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ഫോണിൽ ലിങ്ക് വരും ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു അടുത്ത നാട്ടുകാർക്ക് ഈ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ ഞാനത് പോയി എൻ്റെ ശരിയാക്കാൻ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഞാൻ പോയാണ് ഇട്ട് കൊടുത്തത്, ഇത് ഹാക്കായി, ഇതിൽ വരുന്ന അതിലെന്താ വരുന്നത് വെച്ചാൽ ഈ ഒരു പുള്ളി ഹാക്ക് ചെയ്തിട്ട് നോർമൽ അശ്ലീല ഫോട്ടോസും ഒക്കെ ആ ഒരു ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ആവശ്യമില്ലാത്ത അശ്ലീല കമൻസ് അയക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് എന്ത് ഇവർ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അധികം വിചാരിക്കും എന്തിനാണ് ഈ ഹാക്ക് എന്നുള്ള ഗുണം എന്ന്. അപ്പം ബ്ലാക്ക് മെയിലിംഗ് ആണ് ഫ്രണ്ട്സ്, അതായത് ഇപ്പം ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചറിഞ്ഞെങ്കിൽ ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ യൂട്യൂബിൻ്റെ കേസാണ് ഇതാണ്, നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചറിഞ്ഞെങ്കിൽ ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ ഇട്ട് തരണം, അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചുതരാം എന്നൊക്കെ പറയും. ഇങ്ങനെ പണം തട്ടുക, ഇതാണ് ഹാക്കിംഗ് കൊണ്ടുള്ള ഉദ്ദേശം, മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇത് നിങ്ങൾ പോയി പെടായിരിക്കാം, നിങ്ങൾ
നിങ്ങളുടെ സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ഫ്രണ്ട്സ്. ഞാനപ്പോൾ ഈ ഒരു ചേച്ചിയുടെ ചെയ്യാൻ പോയപ്പം എൻ്റെ അടുത്ത് ആ പുള്ളിക്കാർ പറഞ്ഞത് പുള്ളിക്കാർ ഇട്ട പാസ്വേഡ് പുള്ളിക്കാരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പർ തന്നെയാണ് പാസ്വേഡ് ഇട്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ സിമ്പിൾ പാസ്വേഡ് ചിലർ മിക്കപ്പോഴും അമ്മമാരൊക്കെ എനിക്ക് തോന്നുന്നത് വേറിട്ട് അറിയാത്തവർ അല്ലെ അച്ഛന്മാരൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പാസ്വേഡ് ഫേസ്ബുക്കിൻ്റെ ഏതാണെന്ന് വെച്ചാൽ 1 2 3 7 വരെ ആയിരിക്കും, അല്ലെ 9 to 1 വരെ ആയിരിക്കും പാസ്വേഡ്, അല്ലെങ്കിൽ 1 to 9 വന്നിട്ട് 0 ഇടും. ഇങ്ങനെ ആയിരിക്കും പാസ്വേഡ്, അല്ലെ അവരുടെ മൊബൈൽ നമ്പർ, അല്ലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിൻ്റെ ഐഡിയയുടെ പേര് തന്നെ പാസ്വേഡ് ആക്കിയിടും. ഇതൊന്നും ചെയ്യില്ല. നിങ്ങൾ വിചാരിക്കുന്നോ എന്ത് ഇടയ്ക്കിടയ്ക്ക് കയറുമ്പം ലോഗിൻ ചെയ്യണം ഇതിനി ഓർത്തെടുക്കാനൊക്കെ പാടല്ലേ എന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞൊരു ട്രിക്കേ ഉള്ളൂ. ഇപ്പം പാസ്വേഡ് മാനേജറൊക്കെ ആപ്ലിക്കേഷൻ കിട്ടും പാസ്വേഡ് സേവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ബുക്കിലൊന്ന് എഴുതി സൂക്ഷിച്ചു വെക്കുക. അത് ഇടുമ്പം ഹാഷ് സ്റ്റാറൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു കോംപ്ലിക്കേറ്റഡ് പാസ്വേഡ് തന്നെ ചെയ്തു. അപ്പം പിന്നെ ആരും നിങ്ങളെ ഡിഫിക്കൽട്ട് പാസ്വേഡ് ഇടും ഫ്രണ്ട്സ്. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഹാഷും സ്റ്റാറും ഒക്കെ ചെയ്ത് നിങ്ങൾ തന്നെ ഓർത്തെടുക്കാൻ പറ്റാത്ത പാസ്വേഡൊക്കെ ഇനി ഇടുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കേസ് അല്ല അതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് പാസ്വേഡാണ് ഇട്ടേക്കുന്നത്, കാരണം ആർക്കും അത് ഒരു പഴുതു വഴി അഴിച്ചെടുക്കാൻ പറ്റരുത്. ഓക്കെ, അത് ഞാൻ പ്രത്യേകം പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് വരുവാണ്. അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. വലിയ വലിയ തുക വാഗ്ദാനം ചെയ്യുവാണെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോണം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഒരു എമൗണ്ട് കാണും. അതേക്കാട്ടി വലിയ വലിയ തുക ഓഫർ ചെയ്യുവാണെങ്കിൽ അത് ഹാക്കേഴ്സാണ്. നിങ്ങളുടെ ചാനൽ മുച്ചൂടെ ഒരു കൊണ്ടുപോകും, അത് ചെന്ന് വിട്ടു വീണ് പോകല്ല. ഞാൻ എന്നോടാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്, കാരണം എനിക്കും പണി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, നമുക്ക് കുറച്ച് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്കൂടെ പറഞ്ഞു തരാണ്, ആരും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാത്തിനും പാസ്വേഡ് സ്ട്രോങ് ആക്കുക. 2-step വെരിഫിക്കേഷൻ ഉറപ്പായിട്ടും ചെയ്യുക. 2-step വെരിഫിക്കേഷൻ അറിയാലോ, സിമ്മിലോ OTP എടുത്ത് കണക്ട് ചെയ്യുക, അതായത് ഫോണുമായിട്ട് അല്ലെങ്കിൽ മെയിലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക അക്കൗണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാ ആയാലും യൂട്യൂബ് ആയാലും ഓക്കെ. അങ്ങനെ ആകുമ്പോൾ 2-step വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സെക്യൂരിറ്റി ആണ്. അതായത് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫോണിൽ ആ OTP ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. സെക്യൂരിറ്റി നല്ല സെക്യൂരിറ്റിയാണ് 2-step വെരിഫിക്കേഷൻ. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്താലും പണി കിട്ടുന്നവരുണ്ട്. പക്ഷേ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന മാക്സിമം ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അഷ്കർട്ടിക്കയുടെ 2.0 ചാനൽ കൊടുത്തിട്ടില്ല, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ഒരു വിഷ്ണു TTM വോയിസിൽ നിന്ന് See you.